കൂടി എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ബിസിനസ് സ്റ്റഡീസ് സബ്ജക്റ്റിൽ പ്ലസ് വൺ കോമേഴ്സിന് ഏതെല്ലാം ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ഏതെല്ലാം കണ്ടന്റുകളാണ് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീല് ചെയ്യേണ്ടത് അറിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ക്ലിയർ പിക്ചറാണ് നിങ്ങൾ തന്നത്. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് പറഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഈ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ കണ്ടന്റുകളെ കുറിച്ചാണ് ക്ലിയർ ആയി പിക്ചർ തരാൻ പോകുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു അല്ലെ. ബിസിനസ് പ്ലസ് വൺ കൊമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതിന്റെ ബേസിക് അവയർനെസ് തരുന്നതിന് മുന്നേ ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ എന്തെല്ലാം കണ്ടന്റുകളുണ്ട് അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. എന്താണ് ബിസിനസ്, എന്താണ് ട്രേഡ്, എന്താണ് കൊമേഴ്സ്, ഇതിനെ കുറിച്ച് ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന മൊഡ്യൂളുകൾ ഏതൊക്കെയാണ്? നമ്പർ വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അതായത് ട്രേഡും കൊമേഴ്സിന്റെയും ഒരു ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഭാവിയിൽ പണ്ട് ഏത് രീതിയിലാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ബിസിനസ് ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത് ഏതെല്ലാം രീതിയാണ്, എന്തെല്ലാം സിസ്റ്റത്തിലൂടെയാണ് ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകൊണ്ടിരുന്നത്, ഇപ്പോഴത്തെ ബിസിനസ്സും പണ്ടുള്ള ബിസിനസ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ നേച്ചർ എന്താണ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, ബിസിനസിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്താണ്, എന്താണ് ഒരു ബിസിനസ്, ആ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, അത് എന്തുകൊണ്ടാണ് ബിസിനസ് എന്ന് പറയാൻ കാരണം, ഇതിനെ കുറിച്ച് ബേസിക് ആയി അപ്പൊ അവിടെ നമ്മൾ ബിസിനസിന്റെ മീനിങ് എന്താന്ന് പഠിക്കണം. ദെൻ അതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഡെഫിനിഷനും നമ്മൾക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് പഠിക്കുന്നത് നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എന്താണെന്നാണ് പഠിക്കുന്നത്. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഇക്കണോമിക് ആക്ടിവിറ്റി. ദാറ്റ് ഈസ് ഇക്കണോമിക് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായുള്ള ആക്ടിവിറ്റിയാണ് ബിസിനസ്, അല്ലെ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ബിസിനസ് റൺ ചെയ്യുന്നത്, അവിടെ ഡീല് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് നടത്തുന്നത് എല്ലാം ഇക്കണോമിക് പരമായിട്ടുള്ള, അതായത് സാമ്പത്തികപരമായിട്ടുള്ള എന്തോ ഇടപാടുകളാണ് നടത്തുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ ഈ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇക്കണോമിക് ഡീല് ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്, ഇങ്ങനെ മൂന്ന് ആക്ടിവിറ്റികളെ കുറിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ബിസിനസ് മാത്രമല്ല എക്കണോമിക്കുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്നത്. ഏതൊക്കെയുണ്ട്? പ്രൊഫഷൻ ഉണ്ട്, ദെൻ എംപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പൊ എന്താണ് ബിസിനസ്, അതിന്റെ എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, ദെൻ എന്താണ് പ്രൊഫഷൻ, അതിന്റെ എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, ദെൻ എന്താണ് എംപ്ലോയ്മെന്റ്, എക്കണോമിക് ആക്ടിവിറ്റികൾ ഏതൊക്കെയാണ്, ദെൻ ഇവ തമ്മിലൊരു കമ്പാരിസൺ ഒക്കെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, മൂന്നാമത്തെ മൊഡ്യൂളിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ് ആക്ടിവിറ്റി എന്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, തരംതിരിക്കുന്നു, ഏതെല്ലാം രീതിയിൽ തരംതിരിക്കുന്നു. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ മൂന്ന് രീതിയിലാണ് തരംതിരിക്കുന്നത്: പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേർഷറി ഇൻഡസ്ട്രി. എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി, എന്താണ് സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് എന്താണ് ടേർഷറി ഇൻഡസ്ട്രി? പ്രൈമറി എന്ന് പറയുന്ന ബേസിക്, ഫസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ പ്രൈമറിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായാലും പ്രൈമറിയിൽ നിന്നാണ് സെക്കൻഡറിയിലോട്ട് പോകുന്നത്. ദെൻ ടേർഷറി എന്ന് പറയുന്നത് ഈ പ്രൈമറിയും സെക്കൻഡറിയും സപ്പോർട്ട് ചെയ്യുന്നുള്ള ബിസിനസ് ആക്ടിവിറ്റികൾ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി ബിസിനസ് എന്ന് മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കുന്നു. ഇതാണ് നമ്മൾ നാലാമത്തെ മൊഡ്യൂളായിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നാലാമത്തെ മൊഡ്യൂളായിട്ട് പഠിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ബിസിനസിന്റെ ലക്ഷ്യം എന്താണ്, ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, ഒരൊറ്റ ലക്ഷ്യമാണോ അതോ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടോ ബിസിനസ്സിന്, ഇതിനെ കുറിച്ച് നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളായിട്ട് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ആറാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഡിസ്കസ് റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ്. ഒരു പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ലാഭം എന്നാണ്.
ഒരു ബിസിനസിന്റെ ലാഭത്തിന്റെ റോൾ എന്താണ്, ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ലാഭത്തിന്റെ റോൾ എന്താണ് ബിസിനസ്സിൽ, അത് നമുക്ക് ആരോടും ചോദിക്കാൻ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ലാഭം കിട്ടാൻ വേണ്ടിയാണ് അല്ലെ. അപ്പൊ എന്തുമാത്രം റോൾ ഉണ്ടെന്ന് നമുക്ക് ആ ഒരു ചെറിയൊരു ഒടുവിൽ തന്നെ മനസ്സിലാവും. പക്ഷെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഏഴാമത്തെ കണ്ടന്റ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, ബിസിനസ് റിസ്ക്, നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് ആൻഡ് കാസസ് ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക്, റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, എന്താണ് ഇൻ ഫ്യൂച്ചറിൽ നഷ്ടം ഉണ്ടാവാനുള്ള ചാൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ലോസ് ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ, ഇൻ ഫ്യൂ ഭാവിയിൽ നഷ്ടം ഉണ്ടാവാനുള്ള ചാൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും അത് റിസ്ക് ഉള്ളൊരു ആക്ടിവിറ്റിയാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അല്ലെ. നമുക്ക് നമ്മുടെ ചുറ്റുപാട് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പേര് ബിസിനസ് തുടങ്ങിയിട്ട് പൊളിഞ്ഞു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഘടകം, ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് മേഖലയാണ്, അതിനെ കുറിച്ച് ക്ലിയർ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്താണ് ബിസിനസ് റിസ്കിന്റെ നേച്ചർ എന്താണ്, ബിസിനസ് റിസ്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ റിസ്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യണം, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ പഠിക്കും. ഞാൻ അതുപോലെ തന്നെ കാസസ് ഓഫ് ബിസിനസ് റിസ്ക്, ബിസിനസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഒരു ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാകുന്നത്, ബിസിനസിന്റെ മേൽനോട്ടം അനുസരിച്ച് റിസ്ക് ഉണ്ടാവുന്നു, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിലും ബിസിനസ്സിന് റിസ്ക് ഉണ്ടാവുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മുൻപുണ്ടാകുന്ന ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് റിസ്ക് എന്താണ്, ബിസിനസ് റിസ്ക് എന്താണ്, ക്ലിയർ ആയിട്ടാണ് നമ്മൾ എന്താണ് ഏഴാമത്തെ മൊഡ്യൂളായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എട്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊസീജിയർ ഫോർ സ്റ്റാർട്ടിംഗ് അപ്പ് എ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ നോക്കി കണ്ടിരിക്കണം, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ലാസ്റ്റ് എട്ടാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൊസീജിയർ. പ്രൊസീജിയർ മീൻസ് സ്റ്റെപ്പ്, അതായത് ഒരു പ്രോസസ് ആണ്, വൺ ബൈ വൺ എന്നുള്ള മീനിങ് ആണ് പ്രൊസീജിയർ ഫോർ സ്റ്റാർട്ടിംഗ് അപ്പ് എ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബിസിനസ്, ബിസിനസിന്റെ റോൾ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്താണ്, ബിസിനസ് റിസ്ക് എന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എട്ട് കണ്ടന്റ് ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഓരോ കണ്ടന്റുകളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കണ്ടന്റ് ബേസിക് ഐഡിയ നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത വീഡിയോയുമായി കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടന്റുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, എഴുതി ക്ലിയർ ആയിട്ട് വ്യക്തമാകുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വയ്ക്കുക. എന്ത് തരം സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ ക്ലാരിറ്റി പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അതാശം.